മലബാർ ടെക്കാനുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി. അപ്പോൾ എല്ലാ സംഭവങ്ങളായ ഇവരെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഇതിന് സെലിയാണ് മാരുതിന് സെലിയാണ്. കസ്റ്റമർ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് ഒരു വൈബ്രേഷനാണ് കംപ്ലയിൻ്റ് പറഞ്ഞത്. കൂടുതലായിട്ട് മൗണ്ടിങ് കംപ്ലയിൻ്റ് ആയാലാണ് വൈബ്രേഷൻ വരിക. കുറേ തന്നെ എയർ ഫിൽറ്റർ കംപ്ലയിൻ്റ് ആയാലും എയർ ഫിൽറ്ററിൻ്റെ ലെഗ് കാര്യങ്ങൾ കംപ്ലയിൻ്റ് ആയാലും വൈബ്രേഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് വൈബ്രേഷൻ എന്താണ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കാറ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബ്രേക്ക് പ്രസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് നമ്മൾ ക്ലച്ച് നല്ല ഇളക്കാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നോക്കാം എഞ്ചിൻ്റെ ഇളക്കം എങ്ങനെയുണ്ട്, നമുക്ക് എത്രത്തോളം വൈബ്രേഷൻ ആണെന്ന് നമുക്ക് നോക്കാം. മൗണ്ടിങ് അത്ര കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, നമുക്ക് അയച്ചാൽ മാത്രമേ അതിൻ്റെ ഡാമേജ് നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. തരാം അപ്പോൾ എന്തായാലും നമ്മൾ മൗണ്ടിങ് കംപ്ലയിൻ്റ് ആണെന്ന് നമ്മളെന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. ശേഷം നമുക്ക് മൗണ്ടിങ് അയച്ചെടുക്കണം. 14 ബോൾട്ട് കാണാം. കൂടാതെ തന്നെ എഞ്ചിൻ്റെ ടൈമിങ്ങിൻ്റെ കവറിലാണ് ബാക്കി ഇതിൻ്റെ ഫിറ്റിംഗ് ചെയ്യുന്നത്. 2 സ്റ്റഡും 1 ബോൾട്ടാണ് ഇതിന് വരുന്നത്. ഒരു എർത്ത് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എർത്ത് കൂടി അയക്കണം. ശേഷം നമുക്ക് ജാക്കി നമുക്ക് അടിഭാഗത്ത് നമുക്ക് ഒരു ചേമ്പറിന് ഒരു സപ്പോർട്ട് കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ എഞ്ചിൻ താഴോട്ട് താവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ സപ്പോർട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മൗണ്ടിങ് ഒക്കെ നമ്മൾ അയച്ചെടുക്കാം. നമ്മളതിൻ്റെ ഡാമേജ് റബ്ബർ എത്രത്തോളം ഡാമേജ് ഉണ്ട് കാണിക്കാൻ വേണ്ടി ഞാൻ മൗണ്ടിങ് 2 നട്ട് ബോൾട്ട് കൂടി ഉണ്ട്. പതിനാലിൻ്റെ അത് അയച്ചിട്ട് മുകളിലത്തെ ഒരു പ്ലേറ്റ് നമ്മൾ അയച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണിച്ചു തരാം എത്രത്തോളം ഇതിൻ്റെ റബ്ബർ ഡാമേജ് ആണ്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത്രത്തോളം റബ്ബർ ഇതിന് ഡാമേജ് ഉണ്ട്. കാരണം എഞ്ചിന് ഒരുപാട് വൈബ്രേഷനാണ്. നമ്മൾ കയറ്റത്തിലൊക്കെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ എഞ്ചിന് ഒരു കൂടുതൽ ലോഡ് വരും. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് നമ്മൾ വൈബ്രേഷൻ വരുന്നത്. ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ പോകുമ്പോൾ അത്ര വൈബ്രേഷൻ അനുഭവപ്പെടില്ല. അപ്പോൾ പുതിയ മൗണ്ടിങ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 1650 രൂപയാണ് വില. മാരുതിൻ്റെ ജെനിയും പാർട്സ് തന്നെയാണ്. അപ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്യാം. Thank you.
വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ എഞ്ചിൻ്റെ മൗണ്ടിങ് കംപ്ലൈൻ്റ് ആയാൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ലോഡ് കുറച്ച് വണ്ടി കുറച്ച് ലോഡാകുന്ന സമയത്താണ് നമ്മൾ വൈബ്രേഷൻ കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് എഞ്ചിൻ്റെ മൗണ്ടിങ് കംപ്ലൈൻറ്റ് നോക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുവരെ നോക്കുക, അപ്പോൾ മനസ്സിലാവും എഞ്ചിൻ ഒരുപാട് വൈബ്രേഷൻ ആയിരുന്നു, മൗണ്ടിങ് ഒരുപാട് ഇങ്ങനെ ഇളകുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അടുത്ത ആഴ്ച ഇതുവരെ നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.